പരിശുദ്ധ ദൈവമാതാവിന്റെ ലുത്തീനിയയിൽ മൂന്ന് സംബോധനകൾ കൂടി ഫ്രാൻസിസ് പാപ്പ ചേർത്ത് വെക്കുകയാണല്ലോ. കരുണയുടെ മാതാവേ, പ്രത്യാശയുടെ മാതാവേ, അഭയാർത്ഥികളുടെ ആശ്വാസമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എന്ന്. ഇവ ഉരുവിടുന്നതിന് മുൻപ് നമ്മുടെ ചെവികളിൽ അത് 1000 പ്രാവശ്യം മുഴങ്ങട്ടെ. സഹായം ആവശ്യമുള്ളവർക്ക് കാരുണ്യം നിഷേധിക്കുക വഴി പ്രത്യാശയേറ്റ ഒരു സമൂഹത്തിന് നമ്മളും അടിത്തറ പാകുകയാണ്. തങ്ങളോട് കൽപ്പിക്കപ്പെട്ടതും പ്രവാചകന്മാർ വഴി ഉണർത്തിച്ചതുമായ സകലതും യഥേഷ്ടം നിരസിച്ച ഒരു ജനതയുടെ ഭാഗധേയം ഇന്ന് 1 വായനയിൽ നാം കാണും. കാലത്തിന്റെ ചുവരെഴുത്തുകൾ, നമ്മുടെ പ്രാർത്ഥനാ പുസ്തകങ്ങളിൽ കോറിയിടുന്നവ നമ്മുടെ ഹൃദയത്തിലും കയറി പാർക്കാൻ നാം ഇടയാക്കണം. 2018 നാദീൻ ലബാക്കി സംവിധാനം ചെയ്ത പ്രശസ്ത ലെബനീസ് അറബിക് ചിത്രമായ കഫർനൌം കാണാൻ ഇന്നലെ ഭാഗ്യമുണ്ടായി. യുദ്ധവും ദാരിദ്ര്യവും അഭയാർത്ഥി പ്രശ്നവും നിസ്സംഗതയും മറ്റും ശ്വാസം മുട്ടിപ്പിക്കുന്ന ആ സമൂഹത്തിൽ കുഞ്ഞുങ്ങളും ബലഹീനരും അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങളാണ് അതിന്റെ പ്രമേയം. നന്നേ ചെറുപ്പത്തിലെ തന്നെ എടുത്താൽ പൊങ്ങാത്ത ജീവിതാനുഭവവും ജയിൽവാസവും അനുഭവിക്കേണ്ടി വരുന്ന 12 വയസ്സുകാരൻ സൈൻ തനിക്ക് ജന്മം നൽകിയതിന് മാതാപിതാക്കളെ കോടതി കയറ്റുന്നു. ആ കോടതി മുറിയിൽ നിന്ന് പുറത്തു ചാടുന്ന ഭൂതങ്ങളെ പോലെ അസ്വസ്ഥപ്പെടുത്തുന്ന ജീവിതരേഖകൾ. രാജ്യത്തിന്റെ രേഖകളിൽ ഇടമില്ലെന്നേയുള്ളൂ, അവർക്കപ്പോഴും ജീവിതരേഖയുണ്ടല്ലോ. കഫർനൌം എന്നാൽ അറബിയിൽ കെയോസ് അഥവാ കുഴഞ്ഞുമറിഞ്ഞ അവസ്ഥ എന്നാണ് അർത്ഥം. ബൈബിളിലെ കഫർനാം തന്നെ കർത്താവിന്റെ ജന്മദേശം. അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരെയും ചേർത്ത് പിടിക്കുന്ന ഇന്നലത്തെ സുവിശേഷ ഭാഗത്തിനും തൊട്ടുമുൻപ് കഫർനാമിനും വിശ്വാസരഹിതമായ മറ്റു പട്ടണങ്ങൾക്കും നേരെ കർത്താവ് താക്കീത് ഉയർത്തിയതേയുള്ളൂ. കർത്താവ് എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കാൻ തയ്യാറെങ്കിലും അവനോട് മറുതലിച്ചു തന്നെ നിൽക്കാൻ ചിലർക്ക് എന്തോ വാശിയുള്ളതുപോലെയാണ്. ഹെബ്രാർക്കെഴുത ലേഖനം 4 ചേർത്ത് വെച്ചിട്ടാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ദൈവത്തോട് മറുതലിച്ച് കടുംപിടുത്തം കാണിച്ച പിതാക്കന്മാരുടെ മാതൃക അനുകരിക്കരുതെന്ന് പറയുന്ന 95 സങ്കീർത്തനത്തെയാണ് ആ ഭാഗത്ത് ശ്ലീഹ ധ്യാനിക്കുന്നത്. കുതിറിക്കൊണ്ടിരിക്കുന്നവരാരും വിശ്രമത്തിൽ പ്രവേശിക്കില്ല എന്ന് ദൈവം ശപഥം ചെയ്യുന്ന അതേ സങ്കീർത്തനം. ആ ആശങ്ക ഹെബ്രായർ 4:1 കാണാം. ഇന്നലെ ഈശോ ഒരു വിശ്രമത്തെക്കുറിച്ച് പറഞ്ഞു, അനാപാവുവോ എന്ന വാക്കിൽ. ഭാരം ചുമക്കുന്നവർക്കും നടുപൊടിഞ്ഞവർക്കും അവൻ തരുന്ന വിശ്രമം. ഹെബ്രായർ 4 കാറ്റാപാവുവോ എന്നൊരു വാക്കുകൊണ്ടാണ് ആ വിശ്രമത്തെ കുറിക്കുന്നത്. പഴയ നിയമത്തിലെ വാഗ്ദത്ത ഭൂമിയിലെ സമാശ്വാസം നൽകുന്ന പ്രവേശത്തെ സൂചിപ്പിക്കുന്ന പദം. ആന, കാറ്റ എന്നീ വിശേഷണങ്ങൾക്ക് വിപരീതാർത്ഥമാണ്. ആന മുകളിലേക്ക് സമഗ്രതയിലേക്കുള്ളൊരു ദിശയെ സൂചിപ്പിക്കുന്നു. കറ്റ എന്നാൽ കീഴോട്ടെന്നും അനാപാവോ എന്നാൽ ഉയരത്തിലുള്ള വിശ്രമമെന്നും കറ്റാപ്പാവോ എന്നാൽ ഇറങ്ങി വരുന്ന വിശ്രമം എന്നും അർത്ഥം വരുമോ? വേറൊരു ഉദാഹരണം കണ്ടു നോക്കാം. അമ്മ ഗോതമ്പ് പൊടിയെടുത്ത് കുഴച്ച് ചേരുവകളൊക്കെ ചേർത്ത് ആ പൊടിയുടെ തരിയേക്കാളും വലിപ്പമുള്ള പലഹാരം ഉണ്ടാക്കുന്നു. ആ പലഹാരം ഞാനെടുത്ത് ചവച്ച് അരച്ച് വീണ്ടും തരിയോളം വലിപ്പമുള്ളതാകുന്നു. ഇതാണ് ആന കാറ്റ ബന്ധം. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ചേരുവകളും നിറച്ചളന്ന് കുലുക്കി ദൈവം നമുക്ക് തരും. അത് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ദഹിച്ചെന്ന് വരില്ല. പക്ഷെ അത് പതിയെ പതിയെ സമയമെടുത്ത് ചവച്ചിറക്കുമ്പോൾ ദൈവം എത്ര മാധുര്യവാനാണെന്ന് നമുക്ക് അനുഭവിച്ചറിയാം. ദൈവവചനം ഹൃദയത്തെയും സന്ധിബന്ധത്തെയും അറുത്തെറിയുന്ന ഒരു വാളാണെന്ന് പറയുന്നതും ഈ പാഠഭാഗത്താണല്ലോ. ദൈവവചനത്തെ അയവിറക്കണം, റുമിനേറ്റ് എന്നാണ് ആധ്യാത്മിക ഗുരുക്കന്മാർ പറയുന്നത്. ഈ വാൾ തന്റെ ഹൃദയത്തെ പിളർത്തിയിരുന്നപ്പോൾ തന്നെയാണല്ലോ പരിശുദ്ധ മറിയം അതെല്ലാം സംഗ്രഹിച്ച് അതുല്യമായ ഫലമുളവാക്കിയത്. എന്നാൽ എല്ലാവർക്കും വാള് അത്ര സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനാവില്ല കേട്ടോ. അവരുടെ ചോരപൊടിയും ചിലപ്പോൾ തലയും പോകും. മക്കൈറ എന്ന ഈ കുറുവാളിനെ കുറിച്ച് സുവിശേഷത്തിൽ നിരവധി പ്രാവശ്യം പരാമർശിക്കപ്പെടുന്നുണ്ട്. ഏത് വാൾ കരുതണം, ഏത് കരുതരുത് എന്ന് ഈശോ അവിടെയെല്ലാം പറയുന്നുമുണ്ട്. എങ്കിലും പഴയ നിയമത്തിന്റെ താളുകളിൽ ഈ വാളിന് ഇസ്രായേലിനെ ചുറ്റി വരിയുന്ന ശത്രു രാജ്യങ്ങളുടെ ചോരമണമുണ്ട്. ഇന്ന് സങ്കീർത്തനം 60 ദാവീദ് യുദ്ധമുഖങ്ങളിൽ നിന്ന് ഉയർത്തുന്ന അപേക്ഷാഗീതമാണ്. മൊവാബ്യരും ഏദോമ്യരും ഫിലിസ്തീനും പലയാവർത്തി പരാമർശിക്കപ്പെടുന്ന ശത്രുത്രയം. രക്ഷയുടെ അരുളപ്പാടാണ് ഈ സങ്കീർത്തനം, സാൽവേഷൻ ഓറക്കിൾസ്. ഭയപ്പെടേണ്ട എന്ന സാന്ത്വനം ഉയർത്തുന്നു ഇത്. ഈ സാന്ത്വനം ആദ്യമായിട്ടും ശക്തമായിട്ടും ശത്രുവിന്റെ വാൾത്തലകളുടെ മിന്നലാട്ടത്തിന് നടുവിൽ നിന്നാണ് ഇസ്രായേൽ അനുഭവിച്ചിട്ടുള്ളത്. പിന്നെയാണത് സാധാരണ ജീവിതത്തിലെ യുദ്ധമൊഴിഞ്ഞ നാളുകളിലും ഇസ്രായേലിയർ മരണം ചെയ്തു തുടങ്ങിയത്. ഓരോ ദിവസവും ഓരോന്ന് വിധം 365 പ്രാവശ്യം ആ സാന്ത്വനമുണ്ട് തിരുവചനത്തിൽ. ഭയപ്പെടേണ്ട. ശത്രുക്കളിൽ നിന്നും വാളിൽ നിന്നും രക്ഷിക്കുന്നത് ദൈവം തന്നെയാണ്. ഈ സത്യം മറക്കുമ്പോൾ ഇസ്രായേലിയർ പടവാളുകളിലേക്ക് ഓടിക്കയറുന്ന പ്രവണത നാം കാണുന്നു. ഇതെല്ലാം നമുക്കും പാഠങ്ങളാണ്. ഇന്ന് രാഷ്ട്രീയ പടനായകന്മാർക്കെല്ലാം മാതൃകയായ രണ്ട് വിശുദ്ധരുടെ രക്തസാക്ഷിത്വ ദിനമാണ്, വിശുദ്ധ ജോൺ ഫിഷറും തോമസ് മൂറും. ജോൺ ഫിഷർ ഒരു കർദിനാളായിരുന്നു.
തോമസ് മൂർ ഇംഗ്ലണ്ടിന്റെ പ്രധാനമന്ത്രിയും. 1535 രണ്ടുപേരും രാജകൽപ്പനയനുസരിച്ച് ശിരച്ഛേദം ചെയ്യപ്പെട്ടു. തോമസ് മൂർ ഭയന്ന് നിന്ന് തന്റെ ആരാച്ചാരോട് പറഞ്ഞു, വേഗം വെട്ടിക്കോളൂ, നീ എന്നെ സ്വർഗത്തിലേക്ക് അയക്കുകയാണ്. രാജാവിനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവത്തെ അതിലേറെ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യമൊഴികളിലൊന്ന്. അവർ ചെയ്ത കുറ്റം എന്താണെന്നോ, കത്തോലിക്കനായിരുന്ന ഇംഗ്ലണ്ട് രാജാവ് ഹെൻറി 8 തന്റെ ഭാര്യയായ കാതറിനെ ഉപേക്ഷിച്ച് ആൻ ബോളെയിൻ എന്നൊരു കാമുകിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു. അത് തിരുസഭ അംഗീകരിച്ചില്ല. അതിനുള്ള പ്രതികാര നടപടിയായിരുന്നു ഇത്. ആ രാജാവ് അന്ന് തന്നെ കത്തോലിക്ക സഭയുമായുള്ള ബന്ധവും വിച്ഛേദിച്ചു. രസകരമായൊരു കാര്യം എന്തെന്നാൽ, പിറ്റേ വർഷം ഇതേ ആൻ ബോളെയിനെ രാജാവ് വധശിക്ഷയ്ക്കിരയാക്കി മറ്റൊരാളെ വിവാഹം ചെയ്യാൻ. ആൻ ബോളെയിൻ എഴുതിയ അവസാന എഴുത്തിൽ ഇങ്ങനെ പറഞ്ഞത്രേ, വെറുമൊരു സാധാരണ സ്ത്രീയായിരുന്ന എന്നെ രാജാവ് പ്രഭ്വിയാക്കി, പിന്നെ ഒരു രാജ്ഞിയുമാക്കി. ഇനി അതിലും വലുതൊന്നും നൽകാനില്ലാത്തതിനാൽ രക്തസാക്ഷിയായ ഒരു വിശുദ്ധയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. രാജാക്കന്മാർക്ക് ധർമ്മനിഷ്ഠ വലിയ കാര്യമുള്ള കാര്യമല്ല. പലപ്പോഴും അവർ സൗകര്യപൂർവ്വം എല്ലാ നിയമങ്ങളും വളച്ചൊടിക്കും, ലാഭത്തിന്റെയും അധികാരത്തിന്റെയും സമവാക്യങ്ങൾ തിരുത്തി കുറിക്കും, ചതുരംഗ കരുക്കൾ പോലെ ആളുകളെ തൂത്തെറിയും. ഇന്ന് 1 നാം അങ്ങനെയുള്ള മനോഭാവങ്ങൾ കാലക്രമേണ സുനിശ്ചിതമായ നാശത്തിലെത്തിക്കും എന്ന സത്യം കൺനിറയെ കാണുന്നു. അതിപ്പോൾ ഏത് കൊടിമൂത്ത ചക്രവർത്തിയാണെങ്കിലും, വാളെടുത്ത് വാളാൽ തീരുന്നവർ. വടക്കുള്ള 10 ഗോത്രങ്ങളെ പ്രതിനിധാനം ചെയ്ത ഇസ്രായേൽ, അവരുടെ രാജാവ് ഹോഷിയ. പേരിന്റെ അർത്ഥം ദൈവം സഹായിക്കുമെന്ന്. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ആ പേരുമായി യാതൊരു സാമ്യവുമില്ല. അക്കാലത്ത് ആ പ്രദേശത്തെ വൻശക്തിയായിരുന്നു അസീറിയ. 740 BC മുതൽ അവർ ആ പ്രദേശത്തെ ചെറു രാജ്യങ്ങളായ ഇസ്രായേൽ, സിറിയ, യൂത എന്നിവരെ വട്ടമിട്ട് പറക്കുകയായിരുന്നു. ഇസ്രായേലിന്റെ നേരെ കടന്ന ആക്രമണങ്ങൾ പതിവുമായിരുന്നു. ഒടുക്കം ഇന്ന് BC 722 ആ കടന്നുകയറ്റം പൂർത്തിയാകുന്നു. തിരിച്ചുവരവില്ലാത്ത അസിറിയൻ പ്രവാസം. ഇസ്രായേൽ രാജാക്കന്മാർ എത്രയോ കാലം അസിറിയക്കാരെ പ്രീതിപ്പെടുത്തിയും കപ്പം കൊടുത്തും അവരുടെ പൂജാവിധികൾ ഇസ്രായേലിൽ നടപ്പാക്കിയും അവരെ മയക്കി നിർത്തിയതാണ്. പക്ഷേ ആ രാജ്യതന്ത്രങ്ങളൊന്നും ശാശ്വതമായി വിലപ്പോവില്ല. അവരുടെ കപ്പം തിന്ന് മതിച്ച അതേ അസിറിയ അവരെ നാമാവശേഷമാക്കി. ഇസയാസ് പ്രവാചകനും ഹോസിയ പ്രവാചകനും എത്രയോ ശക്തമായ വാക്കുകളിൽ ജനത്തിന്റെ മനസ്സ് തിരിയാൻ ദൈവഹിതം വിളിച്ചു പറഞ്ഞവരാണ് ഇക്കാലത്ത്. അവർ ചെവിക്കൊണ്ടില്ല. ഇസ്രായേൽ ദേശത്ത് മാത്രമായി പ്രവചിച്ച ഒരേ ഒരു പ്രവാചകൻ ഹോസിയയാണ്. രാജാവിനും അതേ പേരാണെന്ന് ഓർക്കണേ. വിനാശത്തിന്റെ പ്രവാചകൻ, പ്രോഫിറ്റ് ഓഫ് ഡൂം. ആസന്നമായ വിനാശത്തെ തൊട്ടടുത്ത് നിന്ന് കണ്ടതുകൊണ്ടാകാം അവന്റെ വാക്കുകളും പ്രമേയങ്ങളും വളരെ കടുപ്പമുള്ളതായത്. ഇസ്രായേലിന്റെ അനീതിയെയും രക്തകൊതിയെയും കുറിച്ച് അവൻ വിളിച്ചു പറഞ്ഞു. അവരുടെ കുതന്ത്രങ്ങളെയും ധനമോഹത്തെയും കള്ളപ്പറകളെയും ചെറുനാടികളെയും ദരിദ്രനെയും അഗതിയെയും വിധവയെയും ചവിട്ടിമെതിക്കുന്ന പെരുങ്കാലികളെക്കുറിച്ചും. ലേവിയർ 19:35. അനീതിയും കള്ളത്രാസും ചെറുനാഴികളും കള്ളപ്പറയും നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഈ ദേശം ഞാൻ നൽകിയതാണെന്ന് പറയുന്ന കർത്താവ്. ത്രാസുകളെ സൂചിപ്പിക്കുന്ന സൂഗോസ് എന്ന വാക്ക് നാം ഇന്നലെ കണ്ടു. നുഗത്തിനും അതേ വാക്ക് തന്നെയാണ്. ഇന്നീശോ പറയും, നിങ്ങൾ അളക്കുന്ന ത്രാസിൽ നിങ്ങൾക്കും അളന്നു കിട്ടും, നിങ്ങൾ തോൾ ചായ്ക്കുന്ന നുഖം നിങ്ങൾക്ക് കിട്ടുമെന്ന്. കാരുണ്യം കാണിക്കാത്തവൻ കാരുണ്യം അനുഭവിക്കില്ല. അടിമത്തത്തിന്റെ ഇരുമ്പ് നുഖം അവരുടെ ചുമരിലേറും. പിൽക്കാലത്ത് പ്രവചിച്ച ജെറമിയ ഇസ്രായേലിന്റെ ഈ ദുർഗതി ചൂണ്ടിക്കാട്ടി സഹോദര രാജ്യമായ യൂദായോട് പറഞ്ഞതും ഇതുതന്നെ. നീ ദൈവത്തിന്റെ നുഖം മുടിച്ചു, അതുകൊണ്ട് തന്നെ നിനക്ക് തകർത്തെറിയാനാകാത്ത ഇരുമ്പ് നുഖം നിന്റെ തോളിൽ വയ്ക്കപ്പെടും. ഇസ്രായേൽ അസിറിയൻ ദേശത്തെ പ്രവാസത്തിൽ പോയി. 2 36:21 ലേവിയർ 26:34 പറയും, രാജ്യം അപ്പോൾ വിശ്രമം അനുഭവിച്ചുവെന്ന്. അത്താലിയ കൊല്ലപ്പെട്ടപ്പോഴും ഈ പ്രയോഗം നാം കേട്ടു. ദേശവും ജനവും ഒറ്റക്കെട്ടായി പോകേണ്ടതാണ്. ജനം തിന്മ ചെയ്യുമ്പോൾ ദേശം ഞെരുങ്ങുന്നു. ജനം തിന്മയ്ക്കുള്ള ശിക്ഷയേറ്റുവാങ്ങുമ്പോൾ ദേശം സ്വസ്ഥത അനുഭവിക്കുന്നു. കാരണം ഈ സ്വസ്ഥത വേണ്ടെന്ന് വെച്ചത് ഈ ജനം തന്നെയാണ്. അത് അവരിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നു. പിൽക്കാലത്ത് യൂദയായും ഇതേ തെറ്റുകൾ ആവർത്തിച്ച് താക്കീതുകൾ വകവയ്ക്കാതെ ബാബിലോണിയൻ പ്രവാസത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ 70 ശേഷം അവർ മോചിക്കപ്പെടുന്നു. അങ്ങനെയൊരു ആനുകൂല്യം എന്തായാലും ഇസ്രായേലിന് ലഭിച്ചില്ല. ആ 10 ചിതറിക്കപ്പെട്ടു. ഇന്നും ജനിതക പരീക്ഷണങ്ങളിലൂടെ അവരെ കണ്ടെത്താൻ ഇസ്രായേൽ ഗവൺമെന്റും യഹൂദ സന്നദ്ധ സംഘടനകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ മണിപ്പൂർ മിസോറാം മേഖലയിലെ നെയ് മെനാഷെ എന്ന് പറയുന്നൊരു ഗോത്രം പുരാതന ഇസ്രായേൽ ജനതയാണെന്ന് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. മനാസിയുടെ മക്കൾ എന്നാണ് അതിന്റെ അർത്ഥം. ഈ നഷ്ടഗോത്രങ്ങളെ തിരിച്ചുകൊണ്ടുവരാൻ യത്നിക്കുന്ന ഒരു പ്രമുഖ സംഘടനയാണ് ഷവൈ ഇസ്രായേൽ, തിരിച്ചുവരുന്ന ഇസ്രായേൽ. അത് അമിഷാവ് എന്നും അറിയപ്പെടുന്നു, എന്റെ ജനം തിരിച്ചുവരുന്നുവെന്ന്. തങ്ങളുടെ ചിതറിക്കപ്പെട്ട സഹോദരങ്ങളോട് ഇന്നത്തെ ഇസ്രായേൽ രാജ്യം കാണിക്കുന്ന താല്പര്യം സ്തുത്യർഹമാണ്. അതുപോലെ തന്നെ
ഭയമുളവാക്കുന്ന ഒന്നാണ് അവർ ശത്രുക്കളോട് പുലർത്തുന്ന മനോഭാവവും. ദൈവത്തിന്റെ ഇസ്രായേൽ മേലിൽ ഒരു രാജ്യമല്ലല്ലോ. അത് മാനിക്കാതെ മനുഷ്യർ വീണ്ടും കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നതിന് എത്ര ആയുസ്സുണ്ടെന്ന് കണ്ടറിയണം. ദൈവഹിതത്തെ സൂചിപ്പിക്കാൻ മക്കളുടെ പേരുകൾ ക്രമപ്പെടുത്തുന്ന രീതി ഹോസിയായ്ക്കും ഏശയ്യായ്ക്കുമുണ്ട്. ഹോസിയായുടെ മക്കൾ ലോ അമ്മി, എന്റെ ജനം തിരിച്ചു വരില്ല. ലോ റുഹാമ, അവളോട് കരുണ കാണിക്കപ്പെടുകയില്ല. അസ്സിറിയയോട് അപകടകരമായ ചങ്ങാത്തം കൂടുകയും ദൈവശരണം മറക്കുകയും ചെയ്ത ആഹാസ് രാജാവിന്റെ മുൻപിൽ ഏശയ്യാത്തിന്റെ പുത്രന്റെ പേര് വിളിച്ചു പറഞ്ഞു, ഷെറിയ ഷൂബ്, ഒരു ചെറിയ ഗണം തിരിച്ചു വരും. ഇതൊന്നും ആരും അന്ന് ചെവിക്കൊണ്ടില്ല. ഈശോ ജെറുസലേമിനെ നോക്കി പറഞ്ഞു, പ്രവാചകന്മാരെ കല്ലെറിയുന്നവളെ, എത്ര നാൾ ഞാൻ നിന്നെ ചിറകിൽ ഒതുക്കി കാക്കണം തള്ളക്കോഴിയെപ്പോലെ? ഇന്ന് വിധിക്കരുത് എന്ന് ഈശോ പറയും. ക്രീസോ, വേർതിരിച്ച് തിരഞ്ഞെടുക്കുക എന്നാണ് അർത്ഥം. തന്റെ ജനം വേർതിരിച്ച് തിരഞ്ഞെടുത്തത് തന്നെയല്ല, അന്യദേവന്മാരെയും വ്യർത്ഥ ജീവിതത്തെയുമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ദൈവം ഇന്ന് സങ്കീർത്തനത്തിൽ പറയും പോലെ മൂന്ന് കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി ചെയ്യുന്നത്: പുനരുദ്ധരിക്കുക, പുതുക്കിപ്പണിയുക, മകുടമണിയിക്കുക. നമ്മളോട് വേർതിരിവ് കാണിച്ച് വിധിക്കരുത് എന്ന് പറയുമ്പോൾ ഇത് തന്നെ നാഥൻ പറയും, മുറിവുണക്കാനും പുതുക്കിപ്പണിയാനും ശ്രദ്ധിക്കൂ. വിധി പരമവിധിയാളനെ വിട്ടുകൊടുത്തേക്കുക. തച്ചന്റെ പുത്രൻ ഇന്ന് തച്ചുശാസ്ത്രത്തിലെ ഒരു ഉപമയാണ് പറയുന്നത്. കഴുക്കോൽ പോലെ ഒരു തടി നിന്റെ കാഴ്ചയെ മറക്കുമ്പോൾ നീ എന്തിന് ചെറിയ ചീളുകളെക്കുറിച്ച് വേവലാതിപ്പെടുന്നു? കിക്കിലുക്കം കിലുകിലുക്കം ഉത്തരത്തിൽ ചത്തിരിക്കും. പഴങ്കഥയാണ്, ഉത്തരമറിയാമോ? താക്കോൽക്കൂട്ടം. സമാധാനത്തിലേക്കും സ്വസ്ഥതയിലേക്കും വാതിൽ തുറക്കാനുള്ള നമ്മുടെ താക്കോൽക്കൂട്ടങ്ങൾ അങ്ങനെ ഉത്തരത്തിൽ ചത്തിരിക്കുകയാണ്. നമ്മുടെ കണ്ണിൽ എഴുന്നു നിൽക്കുന്ന തടിക്കഷ്ണം ഡോക്കോസ് എന്നാൽ ഉത്തരം, കഴുക്കോൽ എന്നാണ് അർത്ഥം. അതൊരു നട്ടെല്ല് പോലെയാണല്ലോ. ഡെക്കോമിയായി എന്നൊരു പദത്തിൽ നിന്നാണത് വരുന്നത്. കാര്യങ്ങളെ സ്വീകരിക്കാനും ഏറ്റെടുക്കാനും നമ്മൾ കാണിക്കുന്ന വ്യക്തിപരമായ ഉത്സാഹത്തെ കുറിക്കുന്നൊരു വാക്കാണത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നമ്മൾ എന്തിനെയാണ് ഇത്ര ഉത്സാഹത്തോടും താല്പര്യത്തോടും തിരഞ്ഞെടുത്ത് സ്വീകരിച്ച് കുടിയിരുത്തിയിരിക്കുന്നത്? അന്ന് ഇസ്രായേലിനോട് ഹോസിയ പറഞ്ഞതുപോലെ ദൈവം ഒരു കീടത്തെ പോലെ ആക്രമിക്കുമ്പോൾ ആ കഴുക്കോൽ പൊടിഞ്ഞു വീഴുമോ? എങ്കിൽ അതിൻ്റെ വീഴ്ച വലുതായിരിക്കും.